നടക്കാന്നുള്ള തീരുമാനമായിട്ട് ഭയങ്കര വാശി പിടിച്ച് എന്തായി കഴിഞ്ഞാൽ തടി കുറക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെല്ലാം നടക്കുക. രണ്ട് ദിവസം മുതല് രണ്ട് ലാസ്റ്റ് ഇറക്കും വേണ്ടായി. മദർ അടിച്ചവരാണോ? ഞാൻ ചായ ചോദിച്ചത് മുതൽ ഇവിടെ അടിച്ചവരെ തുടങ്ങി. ഞങ്ങക്ക് ചായ തരൂ. അതുകൊണ്ട് നമുക്ക് ചായ പറ്റില്ല. ഉമ്മ അടിച്ചവാരി കളിക്കേണ്ട വേറെ ആക്ക്. ഉമ്മ അതൊന്നും പറഞ്ഞാ പറ്റൂല, ഇപ്പൊ തന്നെ വേണം. പിന്നെ ചായക്ക് മുംതാസ് വെറൈറ്റി കടികളെല്ലാം ഉണ്ടാക്കിട്ടുണ്ട്. വെറൈറ്റി കടികൾ പിള്ളേർ കൊടുക്കടാ. നല്ല അടിപൊളി ചായയാണ് ഗൈസ്. മറന്നൊന്നുമില്ലല്ലോ ഇവിടെ വഴി എടുത്ത് നല്ല അടി കൊടുത്തിട്ട് ഇവിടെ പുറംപൊട്ടി ചൊരലം വന്നേ. എന്നാലും വീട്ടിൽ പോയി പിന്നല്ലാണ്ട് ഈ ഫോൺ ഉണ്ടല്ല. പിന്നെ ഇപ്പൊ വെള്ളത്തില് മഴ നനഞ്ഞതിന്റെ പേരിൽ 2000 രൂപ ചെലവാക്കിട്ടു. അപ്പൊ ഇത് വീണ്ടും ഗ്ലാസ്സിൽ അടിച്ച് പൊടിച്ചു. ഉമ്മിന്റെ വീട് വേണ്ട, അതാ ചമ്മിയ വീട്. ഏടാ ചമ്മി, ഇവക്കൊന്നും ഒരു കൂസലില്ല. ഇനിയിപ്പോ എനക്ക് വേറെ ഉണ്ട്, എനിക്ക് നിറച്ച് ഗ്ലാസ് നിറയെ ചായ കിട്ടും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചായ ഒരു ഗ്ലാസ് ആയിക്കോട്ടെ. ഞാൻ എല്ലാരും പിന്നെ ഓരോ അമൃസ് ഗ്ലാസ് വെപ്പിക്കുന്നുണ്ട് എല്ലാരും. ഉമ്മക്ക് ചായ വെക്കാൻ പഠിച്ചിട്ട് ഓരോ ഗ്ലാസ് ഓരോ അമൃസ് ഇവിടെ എന്നെ മറക്കുന്ന ഇവിടെ മാറി കൊടുക്കുന്ന കണ്ട് കൊടുത്ത് കൊടുത്ത് മതി. ശരിക്കും ഉമ്മിക്കാ ചായ കൊടുക്കാണ്ട് കണ്ടു. ഉമ്മിയാന്ന് ഉമ്മിയാന്ന് പിന്നെ നമ്മളെ ചായ തട്ടി മറിച്ചത്. എന്ത് ജില്ലയാ വീണ്ടും ചൂലുമായി വന്നിട്ടുള്ളത്. മറ്റേ എന്നാ പറയണ്ടേ, നമ്മുടെ ഒരു ഇന്ത്യൻ അടുക്കള ഏതാണ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ലേ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ പോലെ 24 മണിക്കൂറും തുടക്കലും പഠിക്കലും പടക്കലും തുടിക്കലും തുടിക്കലും. ശിവരൊന്നും ഉമ്മയെ സഹായിക്കാത്ത കുട്ടികളാണ് കേസ്. ഇഞ്ചു ഇഞ്ചു തീരെ സഹായിക്കൂല, വീട്ടിൽ സഹായിക്കും. ഒപ്പ ഫോണൊന്നും
ചായ വേണം തോന്നു കേട്ടാ, ഇങ്ങനെ നോക്കുന്ന എല്ലാരും കുടിക്കോ. മധുരം പഴന്താലേ അന്റെ മുമ്പിൽ കിട്ടിയ പിന്നെ ബാക്കിയാവൂലെന്ന് അറിയില്ലേ. ഇവള് ടീച്ചറും കാത്തിരിക്കുന്നു പറഞ്ഞ അല്ലേ പഠിപ്പിക്കാൻ. ബുജി എന്ന് പറയില്ലേ, ഭയങ്കര ബുജിയാ പോലും. ബുജിയാളെ ബുജി എന്ന് പറഞ്ഞു പഠിത്തം പഠിത്തം മാത്രമേ കളിയും വേണ്ട. ഞാനൊരു കഥ പറയാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് ബ്ലോക്ക് ആക്കി. ഇനി ഞാൻ കഥ പറയില്ല. അപ്പൊ നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പോ ലീവാ നിന്ന് കൂടുതൽ ആൾക്കാർ ഉറക്കായിരുന്നു ഉണ്ടായിരുന്നത്. ചോറും നമ്മളെല്ലാം കയറി കിടന്നു. ഞാന് എന്താ സിനിമ കണ്ടോണ്ടിരിക്കാണ്, ഉറക്കം തോന്നി ആടെ ഉറക്കം വന്നിട്ട് കാണുന്നില്ല. വലിയ കാറ്റിനെ അതെല്ലാം പിടിച്ച് വിളിച്ച് കിടക്കാം. അല്ല അത് കഴിഞ്ഞ് ഉമ്മി വന്നിട്ട് ഉപ്പുറക്കുന്നേ, പിന്നെ ഷാനി ഉറങ്ങി, ഇഞ്ചു ഉറങ്ങി, ഞാനും ഉറങ്ങി. ഞാൻ ഉറങ്ങിക്കോടക്കും ഇഞ്ചി വന്നിട്ട് പിന്നെ അല്ല ഉമ്മി വന്നിട്ട് ഉമ്മ ഇത് മുറിച്ചിട്ട് ഞാൻ പിന്നെ എണ്ണം പഠിക്കാൻ വേണ്ടി മുറിച്ച് മുറിച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് ഞാൻ ഉറങ്ങട്ടെ നീ ഉറങ്ങാൻ ഉറക്കിയിട്ട് എന്തെങ്കിലും പറയാം. ഇവള് തന്നെയാണ് എന്നിട്ട് ഭയമുണ്ടല്ലോ അതിങ്ങനെ മുറിച്ചിട്ട് സാധനം എടുത്തിട്ട് വന്നേ ഒക്കെ എണ്ണം പഠിക്കാൻ ആ ഇമോജില്ലേ അതിങ്ങനെ മുറിച്ച് 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 ആരുമില്ല എല്ലാരും ഉറങ്ങി കുഞ്ഞൊറ്റക്ക് ഉമ്മാനോട് വർക്കടിക്കാൻ ഇമ്മാടുത്ത് ഞാൻ ഉമ്മി ഒറ്റക്ക് മുറിച്ചിട്ട് ഉമ്മിക്ക് നേരം കൂടാൻ വേണ്ടി ഉമ്മി ഉറങ്ങില്ല രാത്രി ഉറങ്ങാനും കൂടുതലായി കുറവാട്ടാ ഉറങ്ങിയാ പിന്നെ ഉണ്ടല്ലോ ഇടി വീണാലും ഓള് അറിയില്ല ഇത് ഇവിടെ വരച്ചതാട്ടാ. ഓഹോ ഇവിടെ നമ്മളെല്ലാം ഉറങ്ങുമ്പോ ഇവിടെ ഇതേ ചിത്രം വരെയല്ലാം കേട്ടാ, ഭയങ്കര ചിത്രം വരെ. ചോറുണ്ട് എല്ലാരും കറി കാണുന്ന ഉമ്മ മാത്രം അല്ലേ. പിന്നെ ഞാൻ കലമ്പി എനിക്ക് സങ്കടം വന്നു എല്ലാം ഉറക്കത്ത് വന്നിട്ട് ഇതൊന്നും ഇത് ഈ എണ്ണം പഠിക്കാൻ മുറിച്ചിട്ടാ ഞാൻ ഉണ്ടാകണ്ടെന്ന് ഞാൻ ഓർമ്മ ഒളിച്ചിക്കുന്നുണ്ട് ഞാൻ തുമ്മല്
ഒന്നും ശരിയൊന്നും ലെവലായി വരുന്നുള്ളൂ. ഷെയർ പറയാ ഉപ്പന മോളാട്ടാ, ഉപ്പന മാത്രം മോളാണ് അല്ല കുഞ്ഞുമി. ഉമ്മി എന്നോട് വന്നിട്ട് ഞാൻ ഉപ്പന മാത്രം മോളാന്ന് പറയാ. ഇവിടെ വെറുതെ വിടൂല, അന്നേരം ഇവിടെ ഇവിടെ കൂടെ വരുന്ന പിന്നെ പറയും ഉപ്പന്റെ ഉമ്മേന്റെ ഉപ്പാരും ഉപ്പാരും പറയുന്നല്ലോ. ഇപ്പൊ മേടിച്ചോടുക്കും അവിടെയൊന്നല്ല, ഉമ്മക്ക് എന്തായാലും മേടിച്ചോടുക്കാൻ കഴിയില്ലല്ലോ. ഉപ്പാരെ സഹായം വേണ്ടുമ്പോ കൊടുക്കണമെങ്കിൽ പിന്നെ ഈ നമ്മള് കുട്ടികളെ കൂടുതൽ ഇഷ്ടം കുറെ അടുപ്പിക്കുന്ന എങ്ങനെയാ അറിയോ, നമ്മുടെ സമീപനത്തിലാണ് ഇഞ്ചു ഏറ്റവും നല്ല സമീപനം ഉപ്പാന്റെ ആണ് ഉമ്മന്റെ. നീ എനിക്ക് പണി തന്നല്ലേ, നീ എനിക്ക് പണി തന്നല്ലേ. സ്വപ്നത്തിന് മാത്രമാണ് ഞാൻ ഇവിടെ അടിക്കല്, ഉമ്മ ഇടക്കിടക്ക് മുട്ടിക്കൊണ്ടിരിക്കും, ഞാൻ അടിക്കലുണ്ട്. കൊറച്ച് പണിയാ, നല്ലവണ്ണം അനുഭവിക്കാൻ പറ്റിയത് ഇവക്കൊരു ദിവസം നല്ല അടി കിട്ടി, അതെങ്ങനെ അറിയാം. പിന്നെ ഇവര് ഇവിടെ 8 മണി നേരം കിടന്നോളാം. നമ്മള് ഞങ്ങളുടെ ഇവിടെ നടക്കാൻ വേണ്ടി പോയി. ഇവിടെ ഇവിടെ ഡെയിലി നടക്കാന്നുള്ള തീരുമാനമായിട്ട് ഭയങ്കര വാശി പിടിച്ച് എന്തായി കഴിഞ്ഞാൽ തടി കുറക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെല്ലാം നടക്കുക. രണ്ട് ദിവസം മുന്നേ എന്ത് ലാസ്റ്റ് എനിക്ക് ഭ്രാന്തായി. കാര്യം ഇവിടെ ഇവിടെ ഇങ്ങനെ ഒച്ച പോകും പോലെ പോകാൻ തുടങ്ങി. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ എനക്ക് ഓടിക്കഴിഞ്ഞാൽ ലേശൊരു വേറൊന്നും ശരീരമൊന്നും ഇതാ. കാരണം അങ്ങനെയാന്ന് നമ്മള് ആദ്യം മുതലേ അങ്ങനെ ശീലിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഓടണം എനക്കത് എന്നാ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഇവക്ക് തടിയെല്ലാം കുറഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ തരി എന്ന് പറഞ്ഞു. ആ സഹതാ വിചാരിച്ച് ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോ എന്താ സംഭവം എന്ന് അറിയാം, എനിക്ക് ഉറക്ക് വരാൻ പോകുന്നില്ല ഇവിടെ നടന്നിട്ട്. ഞാൻ ഉറക്കം നോക്കിക്കൊണ്ട് രാവിലെ 5 മണിക്കുള്ള നടപ്പല്ലേ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാന് ഞാൻ പറഞ്ഞു നീ എപ്പം കുമ്പ ഞാൻ പോകാൻ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവരോടും രാവിലെ എണീക്കാനെല്ലാം കുറെ സെറ്റപ്പെല്ലാം ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ നിരന്തരമായിട്ട് ഇവർ കുറെ ലേറ്റാകുന്നുണ്ടായിരുന്നു എണീക്കാൻ വേണ്ടി. പഠിക്കാനെല്ലാം രാത്രിയിൽ വൈകി കിടന്നുറങ്ങി, രാവിലെ പിന്നെ കുറെ നേരം സ്കൂളിൽ പോകേണ്ടല്ലോ തൊട്ട് മുന്നേ എണീച്ച് പട്ടച്ചടപടപ്പടപ്പടെന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നൊരു പരിപാടി. അപ്പൊ അങ്ങനെ ആ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ഇവള് എന്റെ ഈ രാവിലെ എണീറ്റുള്ള നടപ്പും ആ കൊളായി ഇവരെ ഈ ഉറക്കും എല്ലാം കൂടിയിട്ട് എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ചടപടയെന്ന് പറഞ്ഞ് കിട്ടി ഇവർക്കെല്ലാം. പക്ഷെ ചാന കാലം 5 മണിക്ക് എണീക്കുന്നുണ്ട്. രാവിലെ എണീറ്റോള് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവള് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉള്ള സമയം പോള് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. ഇവളാണ് മഹാ അലമ്പ. അങ്ങനെ ഇവള് ഈ ഇതിങ്ങനെ ആയതുകൊണ്ട് അവള് നല്ല തല്ലൊന്ന് കിട്ടി. അപ്പൊ എനക്ക് പറഞ്ഞാല് ദേഷ്യം കുറെ കാലെല്ലാം അങ്ങനെ അങ്ങ് സഹിച്ചു പോകും. പക്ഷെ ദേഷ്യം അങ്ങ് വന്ന് ഇതെല്ലാം ആക്കിയപ്പോഴത്തേക്ക് പഴയ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊടുത്തു. നല്ല കുഴപ്പമില്ല സംഭവിച്ച് റൂമിൽ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇങ്ങനെ ഇത് നല്ല ആ സമയത്ത് അങ്ങനെ പിന്നീട് നല്ല രസകരമായ അവരെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയും ഇവരെ നന്മക്ക് വേണ്ടിയില്ല നമ്മള് ഈ പറഞ്ഞ വഴക്ക് പറയും ഉപദേശിക്കലും ചെയ്യുന്നത്. ആദ്യം ഒന്നും മര്യാദക്ക് പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, നോ.
അങ്ങനെ കൊറേ വഴക്ക് പറഞ്ഞു, എന്നിട്ടും രക്ഷയില്ല. പിന്നെ ഞാൻ വിചാരിച്ച എനിക്ക് അങ്ങനെ അടിക്കാൻ അങ്ങനെ ആവൂല, ഭയങ്കര മനസ്സിന് വിഷമമായി. നിങ്ങളെ തല്ലിട്ട് പിന്നെ ഈ മുഖം കാണുമ്പോൾ ആകെ സങ്കടം തോന്നുന്നുണ്ട്, തല്ലണ്ട തല്ലണ്ട എന്ന് വിചാരിച്ച് നിൽക്കുക. തല്ലിക്ക് ഞാൻ ചിലപ്പോൾ കൂടിപ്പോകും. അങ്ങനെ കൊറേ അങ്ങനെ യോഗം എനിക്ക് ഇവക്ക് ഒരു തല്ലു കിട്ടിയ ഒരു കഥയുണ്ട്, അത് അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ഭയങ്കര ഭീകരിയാണ് ഭീകര. ഇവര് ചെയ്ത ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര ഇതായിപ്പോ തരികിടാന്ന്. കാര്യം നമുക്ക് നമ്മളെ നമ്മള് ചെറുപ്പത്തിൽ പല കുറ്റകളും ചെയ്തിട്ടുണ്ട, പക്ഷെ ഇതല്ല. കാര്യം ഇവൾക്ക് എന്നാ പ്രത്യേകിച്ച് ഈ വീട്ടില് ഒന്നും അങ്ങനെ പറ്റിച്ചിട്ട് നടണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം തുറന്നു പറയാൻ പറ്റും, പക്ഷെ എന്നാ റൂഡായ്പ കൊണ്ട് വരേണ്ട ആവശ്യമില്ല. മാർക്ക് കുറഞ്ഞോട്ടെ, എന്ത് വിഷയമായി കഴിഞ്ഞാലും ഇവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഇവള് ആ ഇവള് ആ സ്കൂളിൽ ഭയങ്കര അത്ഭുതം. ഇവള് പിന്നെ എന്ത് പണിയെടുത്തെന്ന് അറിയാ, ആക്ക നമ്മള് അടുത്ത പ്രാവശ്യം പറയാം, അടുത്ത പ്രാവശ്യം പറയാം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വെയിറ്റിംഗ്, അല്ല പറയാൻ വേണ്ടിട്ട് നീ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഉമ്മി പോയിട്ട് പറ, നിങ്ങൾ എല്ലാരും നമ്മളെ ചാനല് എന്തല്ലോ വീഡിയോയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ 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 ബൈ.